സിപിഎം ഈ നിലപാട് എടുക്കുന്നത് ഇനി അടുത്ത് വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ ആരും ഇതുപോലെ സത്യസന്ധനായിട്ട് മുന്നണികൾക്ക് അതായത് അണികൾക്ക് ബലവും ധൈര്യവും ഒന്നും കൊടുക്കാൻ പാടില്ല. നേതൃത്വം നല്ല നല്ല ഭാരവാഹികളും അതുപോലെ തലപ്പത്തിരിക്കുന്ന ആൾക്കാരുകളൊന്നും ഇതുപോലെ നമ്മുടെ കൂടെ പാടില്ല. അപ്പൊ അതിന് മുന്നോടിയായിട്ടാണ് ഇപ്പൊ ഇയാൾ ഈ നയം പ്രഖ്യാപിച്ചേക്കണത്. അതൊന്നും നടക്കാൻ പോണില്ല. അടുത്ത് വരുന്ന തെരഞ്ഞെടുപ്പിലും ഞങ്ങൾ തന്നെ ജയിക്കുള്ളൂ, അത് ഉറപ്പാണ്. ചേച്ചി, പിണറായി വിജയന്റെ ഒരു നിലപാടാണോ യഥാർത്ഥത്തിൽ കെ കെ അനീഷ് കുമാറിനെ ജയിലിലാക്കുക എന്നുള്ളത്? ആ, അത് സത്യമാണ്. അത് വെച്ചാൽ ആളുടെ ഒരു എന്താ പറയാ, ആളും ആളുടെ പോലീസുകാരെ ഇനി നമ്മൾ അന്വേഷിച്ചതിന് ഇങ്ങനെ ആക്കിയിട്ടോ. നമ്മൾ അന്വേഷിച്ച് ശക്തമായിട്ട് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കും നമ്മളെ സുരേഷ് ഗോപി. നമ്മളെ ജില്ലയില് കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിന്റെ കാര്യങ്ങൾ കറക്റ്റായിട്ട് ചെയ്യാൻ നമ്മൾ അന്വേഷിച്ചത്. ഇപ്പൊ അന്വേഷിച്ചതിനെ തടയണം, തടഞ്ഞ് അന്വേഷിച്ചതിനെ തടഞ്ഞിട്ട് അന്വേഷിച്ചിനെ കാപ്പ ചുമത്തി ആളെ പുറത്താക്കണം. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പോലീസുകാരായാലും അതുപോലെ നമ്മുടെ പിണറായി ആയാലും ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമസ്കാരം. ബിജെപിയുടെ തൃശൂർ ജില്ലാ പ്രസിഡന്റ് ആയിട്ടുള്ള കെ അനീഷ് കുമാറിനെ കാപ്പ ചുമത്തി ജയിലിലടക്കാനുള്ള സിപിഎം നേതൃത്വത്തിന്റെയും പോലീസിന്റെയും നിലപാടിനെതിരെ ബിജെപിയുടെ ശക്തമായിട്ടുള്ള പ്രതിഷേധം കഴിഞ്ഞ ദിവസങ്ങൾ മുതൽക്കേ തന്നെ തൃശ്ശൂരിൽ തുടങ്ങിയിരിക്കുകയാണ്. ഈ സമയത്ത് ഇന്ന് നൂറുകണക്കിന് ആയിരക്കണക്കിന് പ്രവർത്തകരെ സംഘടിപ്പിച്ചുകൊണ്ട് തൃശൂർ നഗരത്തിൽ ബിജെപിയുടെ ഒരു ഗംഭീര പ്രതിഷേധ പരിപാടി ഇന്ന് നടക്കുകയാണ്. അപ്പോൾ ഇതിൽ ഏറ്റവും കൂടുതൽ പങ്കെടുക്കാൻ എത്തിയിരിക്കുന്നത് മഹിളാ മോർച്ചയുടെ ചേച്ചിമാരാണ്. അപ്പോൾ ഇവരോട് തന്നെ ചോദിച്ചു മനസ്സിലാക്കാം എന്തുകൊണ്ടാണ് ഇതുപോലെ ഒരു പ്രതിഷേധത്തിന് ഇവർ തയ്യാറായി മുന്നിട്ട് വന്നിരിക്കുന്നത്. ചേച്ചി നമസ്കാരം. നമസ്കാരം ചേച്ചി. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു പ്രതിഷേധത്തിന് തയ്യാറായി വന്നിരിക്കുന്നത്, കാരണം എന്താണ്? നമ്മുടെ ജില്ലാ പ്രസിഡന്റ് അനീഷ് കുമാറിനെതിരെ 107 കേസ് എടുത്ത് നമ്മുടെ പിണറായി വിജയൻ തൂക്കിലായിട്ട് നടപടി ഇട്ടിരിക്കുകയാണ്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ മഹിളകള് വെറുതെ ഇരിക്കുന്നൊന്നും കരുതണ്ട. അനീഷ്ജിയാണ് നമ്മുടെ സുരേഷ് ഗോപിയുടെ വിജയത്തിന് മുഖ്യ അമരക്കാരൻ, തൃശ്ശൂരിന്റെ അമരക്കാരൻ. ഞങ്ങളെ നയിച്ചിരുന്നതും അനീഷ്ജിയാണ്. അപ്പൊ പിന്നെ ആൾക്കൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ അടങ്ങി ഒതുങ്ങിയിരിക്കില്ല. ഞങ്ങൾ സമരങ്ങൾ ശക്തമാക്കും. അനീഷ്ജിക്കെതിരെ പിണറായിയുടെ ഒരു നയവും ഇവിടെ വിജയിക്കാൻ പോണില്ല. പിന്നെ പിണറായിനെ സംബന്ധിച്ചിടത്തോളം അണയാൻ പോകുന്ന തീയാളി കത്തും, പക്ഷെ അതൊക്കെ വെറും ആളുടെ ഒരു മോഹം മാത്രമാണ്. പക്ഷെ അനീഷ്ജിനെ തൊട്ട് കളിച്ചാല് ഞങ്ങൾ അടങ്ങിയിരിക്കില്ല. ഞങ്ങൾ അന്വേഷിച്ചിക്ക് നിന്ന് കൂടെ നിന്ന് പോരാടും. ഞങ്ങൾ ജീവൻ പോകുന്നവരെ, അത് ഉറപ്പാണ്. പോലീസ് ഇങ്ങനെ ഒരു നിലപാട് എടുക്കുന്നത് അത് സർക്കാരിന്റെ ഒരു പ്രഷർ കൊണ്ട് തന്നെയാണോ? പിന്നല്ലാതെ ഇങ്ങനൊരു ചോദ്യം ഒന്നും പാടുന്നില്ലേ? എല്ലാം സർക്കാരിന്റെ നിലപാട് തന്നെയാണ്. എന്താ പറയാ, ഈ കേരളം തന്നെ കുട്ടിച്ചോറാക്കിട്ട് പിന്നെന്താ സർക്കാരിന്റെ നിലപാടാണോന്ന് അയാൾക്ക് ഇനി ഒന്നും ചെയ്യാനില്ല. അപ്പൊ എന്തായി, സത്യസന്ധരെ ക്രൂശിക്കപ്പെട, അതായത് കുരിശില് കയറ്റണം. അത് ഞങ്ങൾ സമ്മതിക്കില്ല. ഞങ്ങൾ മഹിളകളെ ഒരിക്കലും സമ്മതിക്കില്ല. വരാൻ പോകുന്ന മറ്റ് തിരഞ്ഞെടുപ്പുകളൊക്കെ ഉണ്ട്, അതിലൊക്കെ ബിജെപിയുടെ ഒരു വിജയം അത് ഉറപ്പായതിന്റെ പേരിലാണ് ഇപ്പോൾ തന്നെ അതിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് സിപിഎം ഇങ്ങനെ ഒരു നടപടി എടുക്കുന്നത്. പിന്നല്ലാതെ അതാണല്ലോ സത്യസന്ധരെ ക്രൂശിക്കപ്പെടുന്നത്. സിപിഎം ഈ നിലപാട് എടുക്കുന്നത് ഇനി അടുത്ത് വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ ആരും ഇതുപോലെ സത്യസന്ധനായിട്ട് മുന്നണികൾക്ക് അതായത് അണികൾക്ക് ബലവും ധൈര്യവും ഒന്നും കൊടുക്കാൻ പാടില്ല. നേതൃത്വം നല്ല നല്ല ഭാരവാഹികളും അതുപോലെ തലപ്പത്തിരിക്കുന്ന ആൾക്കാരുകളൊന്നും ഇതുപോലെ നമ്മുടെ കൂടെ പാടില്ല. അപ്പൊ അതിന് മുന്നോടിയായിട്ടാണ് ഇപ്പൊ ഇയാൾ ഈ നയം പ്രഖ്യാപിച്ചേക്കണത്. അതൊന്നും നടക്കാൻ പോണില്ല. അടുത്ത് വരുന്ന തെരഞ്ഞെടുപ്പിലും ഞങ്ങൾ തന്നെ ജയിക്കുള്ളൂ, അത് ഉറപ്പാണ്. ചേച്ചി, പിണറായി വിജയന്റെ ഒരു നിലപാടാണോ യഥാർത്ഥത്തിൽ കെ കെ അനീഷ് കുമാറിനെ ജയിലിലാക്കുക എന്നുള്ളത്? ആ, അത് സത്യമാണ്. അത് വെച്ചാൽ ആളുടെ ഒരു എന്താ പറയാ, ആളും ആളുടെ പോലീസുകാരെ ഇനി നമ്മൾ അന്വേഷിച്ചതിന് ഇങ്ങനെ ആക്കിയിട്ടോ. നമ്മൾ അന്വേഷിച്ച് ശക്തമായിട്ട് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കും നമ്മളെ സുരേഷ് ഗോപി. നമ്മളെ ജില്ലയില് കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിന്റെ കാര്യങ്ങൾ കറക്റ്റായിട്ട് ചെയ്യാൻ നമ്മൾ അന്വേഷിച്ചത്. ഇപ്പൊ അന്വേഷിച്ചതിനെ തടയണം, തടഞ്ഞ് അന്വേഷിച്ചതിനെ തടഞ്ഞിട്ട് അന്വേഷിച്ചിനെ കാപ്പ ചുമത്തി ആളെ പുറത്താക്കണം. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പോലീസുകാരായാലും അതുപോലെ നമ്മളുടെ പിണറായി ആയാലും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് ഈ ഒരു പ്രതിഷേധം കൊണ്ട് ഇതിനെ ഒരു അവസാനം കാണുമെന്ന് തോന്നുന്നുണ്ടോ? പിന്നെ അവസാനം കാണും. ഞങ്ങൾ എന്തായാലും വനിതകൾ എന്തായാലും അന്വേഷിച്ചിയുടെ കൂടെ തന്നെയുണ്ട്. ഞങ്ങള് എത്ര ശക്തമായിട്ടും ഞങ്ങൾ പ്രവർത്തിച്ച് ഞങ്ങൾ അന്വേഷിച്ചിനെ നല്ല രീതിയിൽ കൊണ്ടുവരും. ചേച്ചി നമസ്കാരം. ഇപ്പോ കെ കെ അനീഷ് കുമാറിനെ ജയിലിലാക്കാനുള്ള നടപടി തുടങ്ങിയിരിക്കുകയാണ്. കാപ്പ് വരെ ചുമത്താൻ സാധിക്കും ഒരു കേസ് കൂടി അദ്ദേഹത്തിന്റെ പേരിൽ വന്നു കഴിഞ്ഞാൽ. അകത്ത് ആക്കാനുള്ള പിണറായി വിജയന്റെ തീരുമാനം നടക്കുമോ ഇല്ലയോ? ഒരിക്കലും നടക്കാൻ പോകുന്നില്ല. കാരണം ഇതിപ്പോ നമ്മുടെ ബി ജെ പി ജയിച്ചു എന്നുള്ളൊരു ഇത് കണ്ടപ്പോ തന്നെ എല്ലാവർക്കും അതിനോട് ഭയങ്കര എന്താ പറയാ, ബി ജെ പിനെ ഏത് തരത്തിലാണ് ഇനി മോശമായി ചിത്രീകരിക്കേണ്ടത് എന്നുള്ള രീതിയിലാണ്. ഇപ്പൊ പിണറായി വിജയന്റെ സർക്കാരിന്റെ പ്രവൃത്തി കണ്ടില്ലേ, ജനങ്ങൾക്ക് ജീവിക്കാൻ പറ്റുന്നുണ്ടാ? ഈ ജനങ്ങളെ എല്ലാവരും ഒറ്റക്കെട്ടായി നിന്ന് കഴിഞ്ഞാൽ ഈ സർക്കാരൊക്കെ പൊളിഞ്ഞ് പാളിഷായി പോകില്ലേ? അത് നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമല്ലേ. ഏത് തരത്തിലെങ്കിലും ഇന്ന് ജീവിക്കാനൊരു സാധ്യത ഇല്ലാത്തൊരു ഇതിലാണ് ജനങ്ങൾ
നിൽക്കുന്നത്. അപ്പോ ഇനി എത്ര കാപ്പ ചുമത്തിയാലും എന്തൊക്കെ ചെയ്താലും അതിന് ശക്തമായി പ്രതികരിച്ച് ഞങ്ങള് അതിന് രംഗത്ത് നിൽക്കും തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. ഇപ്പോ ഈ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിലൊക്കെ ഇത് വലിയ പ്രശ്നമാകാൻ സാധ്യതയുണ്ട്. ഇപ്പൊ കരുവന്നൂർ പോലെയുള്ള വിഷയങ്ങളാണോ ഇങ്ങനെ ഈ ബി ജെ പി കൂടെ വിജയിക്കാൻ സാധിച്ചത്? അതുകൊണ്ട് തന്നെയാണ് തീർച്ചയായും കരുവന്നൂർ വിഷയം മുൻനിർത്തിക്കൊണ്ട് തന്നെ ഇവർക്ക് എന്തെങ്കിലും ചെയ്യാൻ സാധിച്ചിട്ടുണ്ടോ? ഈ കരുവന്നൂർ വിഷയത്തിന്റെ പ്രശ്നം പറഞ്ഞുകൊണ്ട് ഇത്രയും കാലം നമ്മൾ ഇവിടെ ജീവിച്ചു, ഇത്രയും ജനങ്ങളുടെ പാവപ്പെട്ട ജനങ്ങളുടെ പൈസ തട്ടിയെടുത്തു, കട്ടുമുടിച്ചിട്ടുള്ള സർക്കാരല്ല ഇന്നുള്ളത്. അപ്പൊ ഇനിയും തുടർന്ന് കട്ടുമുടിക്കാൻ സാധിക്കില്ല എന്നവർക്ക് മനസ്സിലായതുകൊണ്ട് തന്നെയാണ് ഇപ്പൊ ഇത്തരത്തിലുള്ള ഓരോ കേസിലൊക്കെ പെടുത്തിക്കൊണ്ട് നേതാക്കന്മാരൊക്കെ പെടുത്തി കഴിഞ്ഞാൽ പിന്നെ വെറുതെ ഇരിക്കുന്ന വിചാരിച്ച അത് നടക്കില്ല ഉറപ്പായിട്ടും. ഇനിയുള്ള വൻ തെരഞ്ഞെടുപ്പുകളിലൊക്കെ ഈ ബി ജെ പി തന്നെ വൻ ഭൂരിപക്ഷത്തോട് ജയിക്കും, അത് തന്നെയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ചേച്ചി നമസ്കാരം. ചേച്ചി, ഈ പിണറായി വിജയന്റെ ഈ ഒരു പരിപാടി കെ കെ അനീഷ്കുമാറിനെ ജയിലിലാക്കാനുള്ള തീരുമാനം നടക്കുമോ ഇല്ലയോ? നടക്കില്ല. കാരണം കണ്ടില്ലേ, ഇപ്പൊ ഇത്രയുള്ള ആളുകൾ മുഴുവനും ഞങ്ങളുടെ നേതാവിന്റെ പിന്നിലാണ്. ഈ 107 എന്ന് പറയുന്ന കേസ് എടുക്കുമ്പോഴേ അത് ശരിക്കും ക്രിമിനൽ കുറ്റം ചെയ്തവർക്കെതിരെയാണ് എടുക്കുക. നിരന്തരമായിട്ട് സമാധാനം ഇല്ലാണ്ടാക്കുക സമൂഹത്തില്, അതുപോലെ ഓരോ പരിപാടികൾ ചെയ്യുന്ന ആൾക്കാരെയാണ് നമ്മൾ സാധാരണ 107 കേസ് ചാർജ് ചെയ്യുന്നതാണ് നമുക്ക് അറിവ്. പക്ഷെ ഇതെന്താണ്? ഇതിപ്പോ LDFകാരായാലും UDFകാരായാലും അവര് നെട്ടോട്ടോ ഇടുക. അപ്പൊ ഈ തൃശ്ശൂര് സുരേഷ് ഗോപി എടുത്തപ്പോ ഇനി തൃശ്ശൂരിലെ നായകൻ, അതായത് ഈ വിജയത്തിന് ഞങ്ങൾക്ക് മുന്നിൽ നിന്ന് പ്രവർത്തിച്ച ഞങ്ങളുടെ നായകനെ ഒതുക്കി കഴിഞ്ഞാൽ അവർക്ക് മേലാളാവാം എന്നൊരു മിഥ്യ ധാരണയാണ്. അത് പിണറായി വിജയനല്ല, അതിന്റെ അപ്പുറത്തെ ആള് വിചാരിച്ചാലും നടക്കില്ല. ഞങ്ങൾ പെണ്ണുങ്ങളെ എതിർക്കും പോലീസിനെ. ഇത് വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിലൊക്കെ ബി ജെ പി വിജയിക്കുമെന്നുള്ളൊരു കാര്യം കൊണ്ടാണോ ഇതുപോലുള്ള ഒരു ഇപ്പോൾ തന്നെ ഒരു പ്രതിരോധം സൃഷ്ടിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്? അതായത് ഇപ്പൊ നേതാക്കളെ തന്നെ അറസ്റ്റ് ചെയ്തു അല്ലെങ്കിൽ നേതാക്കളെ തന്നെ കേസിൽ പെടുത്തി ഒതുക്കുക എന്ന് പറയുമ്പോൾ അണികൾ പിന്മാറുന്നതാണ് ഇവരുടെ ധാരണ. പക്ഷെ ഞങ്ങളുടെ നേതാവും ഒതുങ്ങില്ല, ഞങ്ങളും ഒതുങ്ങില്ല. ഇവരൊക്കെ ആദ്യം പിടിക്കേണ്ടത് ഈ കൊള്ളക്കാരും കള്ളന്മാരായിട്ടുള്ള മന്ത്രിമാരെയാണ്. മന്ത്രിമാരും അതുപോലെയുള്ള ആൾക്കാരൊക്കെ ഇവിടെ സുഖമായിട്ട് വാഴുക, അത് അവരൊന്നും പിടിക്കാനായിട്ട് പോലീസിന് കഴിവില്ല. പിന്നെ ഈ പിണറായിയുടെ വാലും പിടിച്ചിട്ട് സത്യസന്ധരായിട്ടുള്ള അല്ലെങ്കിൽ നല്ല രീതിയിൽ മര്യാദയുടെ രീതിയിൽ ഇവിടെ വർക്ക് ചെയ്യുന്ന നേതാക്കളെ ഒതുക്കാമെന്നുള്ള ധാരണയുണ്ടെങ്കിൽ അത് നടക്കില്ല. മുഖ്യമന്ത്രിയല്ല, അതിന്റെ അപ്പുറത്തെ പോലീസുകാർ വിചാരിച്ചാലും നമ്മൾ സമ്മതിക്കില്ല. ഉറപ്പാണ്. ഈ ഒരു സമയത്ത് പിണറായി വിജയൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രിയെ സംബന്ധിച്ച് എന്താണ് പറയാനുള്ളത്? അദ്ദേഹത്തെ പറ്റിയുള്ള അഭിപ്രായം എന്താണ്? ആൾക്കിപ്പോ എന്താ ചെയ്യണ്ടെന്നില്ല. കാരണം ഒരിക്കലും ആള് പ്രതീക്ഷിച്ചിട്ടില്ല ഇത്രയും തറ പറ്റും, LDF ഇത്രയും തറ പറ്റുന്ന ആൾ കരുതിയിട്ടില്ല. ജനങ്ങള് ഇതുപോലെ അവരെ എന്താ പറയാ അധപ്പതിപ്പിക്കും, പിന്തങ്ങും, പിന്തള്ളും എന്നുള്ളത് ആൾക്ക് ആള് വിചാരിച്ചിട്ടില്ല. പക്ഷെ ഈ ഒരു പരാജയം, ആ പരാജയത്തില് മുക്തി നേടാൻ വേണ്ടിട്ട് ഇങ്ങനെ ഓരോന്ന് കാണിക്കുന്നതാണ്. ഇതൊന്നും വിജയിക്കില്ല, ഞങ്ങളുടെ നേതാവിനെ അറസ്റ്റ് ചെയ്യാൻ ഞങ്ങൾ സമ്മതിക്കില്ല. ഇടതുപക്ഷത്തിന്റെ കോട്ടകളെല്ലാം പാർട്ടി ഗ്രാമങ്ങളെല്ലാം ബി ജെ പിയുടെ വലിയൊരു കുതിപ്പാണ് ഉണ്ടായത്. കരുവന്നൂർ അടക്കമുള്ള സ്ഥലങ്ങൾ, ഇതൊക്കെ സി പി എമ്മിനെ സംബന്ധിച്ച് വലിയൊരു അസ്വസ്ഥത ഉണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ്. സി പി എമ്മിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അവർക്ക് ഇനി ഇതിലും നാണക്കേടും ഇല്ല, വിഷമവും ഇല്ല. ഇതിനേക്കാളും വലിയൊരു ഇത് അവർക്ക് പറ്റാനില്ല. അപ്പോ കരുവന്നൂരായാലും ശരി, നാട്ടികയായാലും ശരി, പുതുക്കാടായാലും ശരി, അവര് തറ പറ്റിക്കഴിഞ്ഞു. അപ്പോ അവരുടെ സ്ഥാനാർത്ഥിയുടെ മണ്ഡലത്തിൽ വരെ അവർക്ക് വോട്ടില്ല. അപ്പൊ അവർക്ക് മനസ്സിലായി അവരെ കൂടെ നിന്നിരുന്ന ആളുകൾ വരെ ഇപ്പൊ മാറി ചിന്തിച്ചു തുടങ്ങി. സത്യത്തിനും ധർമ്മത്തിനും വേണ്ടി പ്രവർത്തിക്കുന്ന ആൾക്കാരൊപ്പാണ് എന്ന് അവർ മനസ്സിലാക്കി കഴിഞ്ഞു. ഇപ്പൊ കൊള്ളക്കാരെയൊന്നും പിടിക്കാനൊന്നും ഇവർക്ക് നേരമില്ല. മുഖ്യമന്ത്രിയുടെ കൂടെയുള്ള കൊള്ളക്കാരും അതുപോലെ അഴിമതി നടത്തുന്ന ആൾക്കാരെയൊക്കെ പിടിക്കുക, അവരെയൊക്കെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരിക, അതിനല്ല പോലീസിന് ധൃതി. പോലീസിന് ഇത്തരത്തിലുള്ള ഞങ്ങളുടെ നല്ല നേതാവിനെ അവരെയൊക്കെ ഒതുക്കാനാണ് പോലീസ് ശ്രമിക്കുന്നത്, അത് നടക്കില്ല. ഇപ്പോ സി പി എമ്മിന്റെ ഒരു സ്വഭാവം ഉണ്ട്, അവര് പ്രതിരോധത്തിലാകുന്ന സമയത്ത് കൊലപാതകങ്ങൾ നടത്തുക, മറ്റു ഗുണ്ടായിസങ്ങളൊക്കെ ചെയ്യുക. ബി ജെ പിക്ക് ഒരുപാട് പ്രവർത്തകരൊക്കെ അങ്ങനെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പൊ ആ ഒരു തീരുമാനത്തിലേക്ക് സി പി എം ഇനി പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ സാധിക്കും? ഇനി സി പി എംകാർക്ക് ഒരു അണികൾ പോലും ഉണ്ടാവില്ല. ഞങ്ങൾക്ക് പ്രതിരോധിക്കാനുള്ള നല്ല ശക്തി ഉണ്ട്. പണ്ടത്തെ പോലെ നമ്മളെ കൊല്ലാനോ അല്ലെങ്കിൽ പ്രതിരോധിക്കാനോ അവര് വരില്ല. അവരെ നമ്മള് നമുക്കും നല്ല ശക്തിയുണ്ട്. ബി ജെ പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഇവിടുത്തെ ഏറ്റവും വലിയ പാർട്ടിയാണ്, ഇന്ത്യ ഭരിക്കുന്ന പാർട്ടികൾ. അപ്പൊ ഞങ്ങളുടെ അണികൾക്ക് യാതൊരു പേടിയില്ല, അവരെ പ്രതിരോധിക്കാനുള്ള ശക്തി ഞങ്ങൾ നേടിക്കഴിഞ്ഞു. പിണറായി വിജയനായാലും അതിന്റെ അപ്പുറത്തെ കൊലപാതക രാഷ്ട്രീയക്കാർ വന്നാലും രക്ഷയൊന്നുമില്ല.